ശരി സൈഫ്, തുടരുക. ADGP MR അജിത് കുമാർ തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന സോളാർ പീഡന കേസിലെ പരാതിക്കാരി KC വേണുഗോപാലിന് വേണ്ടിയാണ് തന്നോട് സംസാരിച്ചത്. MR അജിത് കുമാറുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സഹകരിക്കുമെന്നും പരാതിക്കാരി പറഞ്ഞു. ഇവരെല്ലാരും കൂടെ തന്നെ അന്ന് കേസ് അട്ടിമറിച്ചു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേസ് അട്ടിമറിച്ചു എന്നുള്ളത് ഇദ്ദേഹം ADGP-യുമായിട്ട് സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയാണ്, ഉണ്ടായിരുന്നു, സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ആ സുഹൃത്ത് ബന്ധത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പുള്ളി ഈ കേസ് എങ്ങനെങ്കിലും ഒതുക്കി തീർക്കാനും ഒക്കെ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹം ഒരാൾ മാത്രമാണ്. അങ്ങനെ തന്നെ അതിന്റെ പേരിൽ ഇടപെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ അല്ല, ഓൾമോസ്റ്റ് അന്ന് മേജർ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അവർക്ക് അദ്ദേഹത്തിന്റെ കൺസേൺ കൂടുതൽ ഉണ്ടായിരുന്നത് KC വേണുഗോപാലിന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും കാര്യത്തിലായിരുന്നു. എന്നാൽ പോലും പിന്നെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് KC വേണുഗോപാലിന് വേണ്ടിയിട്ട്. പിന്നെ സെൽഫായിട്ട് പുള്ളിക്ക് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ എന്റെ ഭാഗത്തുനിന്ന്, ആ കേസ് വിഡ്രോ ചെയ്യണോന്ന് പറഞ്ഞിട്ടും പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. അജിത് കുമാർ തന്നെയാണോ സംസാരിച്ചത്? KC വേണുഗോപാലിനുണ്ട്. MR അജിത് കുമാർ സാറ് തന്നെയാണ് സംസാരിച്ചത്. അന്ന് എന്തായിരുന്നു പറഞ്ഞെന്തായിരുന്നു? അല്ല, കേസ് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മൊഴി, അതായത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതെ, അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിന് അങ്ങനെ ഒരു അന്വേഷണം വന്ന് അതിനോട് സഹകരിക്കും, അതുകൊണ്ടൊന്ന് അറിഞ്ഞാൽ. ഞാൻ അറിഞ്ഞിട്ടില്ല അന്വേഷണം വരുന്ന കാര്യമൊന്നും. അന്വേഷണം വന്നാൽ സഹകരിക്കും, തീർച്ചയായിട്ടും സഹകരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. സൈഫിലേക്ക് വീണ്ടും. സൈഫ, ഈ സോളാർ കേസിൽ MR അജിത് കുമാറിന്റെ ഇടപെടൽ ഏത് നിലക്കായിരുന്നു? പിന്നീട് MR അജിത് കുമാറിനെതിരെ തന്നെ ഒരു പരാതി ഈ സരിത ഫയൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു ആ കേസ് എവിടം വരെ എത്തിയിരുന്നു കോടതിയിൽ? ആ കേസ് അത് മുന്നോട്ട് പോയിട്ടില്ല. അത് സംസ്ഥാന പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്ന് ഈ പരാതിക്കാരി തന്നെ സംസ്ഥാന സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇത് ഉയർന്നു വന്ന ഘട്ടങ്ങളിൽ അജിത് കുമാറുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു, അജിത് കുമാർ സംസാരിച്ചിട്ടുണ്ട് എന്ന് അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് സംസാരിച്ചത് KC വേണുഗോപാലിന് വേണ്ടിയാണ്. അതിൽ കൃത്യമായി തന്നെ പരാതിക്കാരി പറയുന്നുണ്ട്, അത് പറഞ്ഞിരിക്കുന്നത് ഒരു പോലീസിന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്വഭാവം അത് കേസിന് പ്രധാനപ്പെട്ടതാണ്. ഒരു ഇരയുടെ മൊഴി അല്ലെങ്കിൽ പരാതിക്കാരുടെ മൊഴി ഒരു കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. അത് സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, ഒരു പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ കഴിയും ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നീട് അന്വേഷണം വരുമ്പോൾ അങ്ങനെ നിലനിൽക്കില്ല, അതുകൊണ്ട് തന്നെ അത് ഊരിപ്പോകാൻ കഴിയും. ആ രീതിയിൽ ഇത് മൊഴി കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു എന്നാണ് ഈ പരാതിക്കാരി നമ്മോടുകൂടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണവുമായി സഹകരിക്കും. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും, ഈ അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ആയിരിക്കും അന്വേഷിക്കുക. ഒരു പ്രത്യേക സംഘമാണോ, അത് DGP നേരിട്ട് അന്വേഷിക്കുകയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു അന്വേഷണം വരുമ്പോൾ അതിനോട് സഹകരിക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്. സൈഫ്. ശരി സൈഫ്, എന്തായാലും 2-3 ദിവസമായി PV അൻവർ MLA ഉയർത്തിവിട്ട ആരോപണ ശരങ്ങൾ, വെളിപ്പെടുത്തലുകളുടെ കൊടുങ്കാറ്റ്, അത് ഒരു പടി കൂടി കടന്ന് സംസ്ഥാന പോലീസിലാകെ ഒരു ശുദ്ധികലശമുണ്ടാക്കുന്ന രീതിയിലേക്ക്, ഒരുപക്ഷെ MR അജിത് കുമാർ എന്ന ഈ ആരോപണങ്ങളിൽ പറയുന്നത് പോലെ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിനും നേതൃത്വം നൽകുന്ന ഒരു മാഫിയ നെക്സസിന് അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട് എന്ന് അൻവർ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ അതിലേക്കൊക്കെ അന്വേഷണം പോകുന്ന രീതിയിൽ, സംസ്ഥാന പോലീസിൽ ഇപ്പോൾ നടക്കുന്ന പുഴുക്കുത്തുകളിലേക്കൊക്കെ അന്വേഷണം നീളുന്ന രീതിയിലേക്ക്, അതൊക്കെ അന്വേഷിക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള ഒരു കൊടുങ്കാറ്റായി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ മാറുന്ന ഒരു ഘട്ടം കൂടിയാണ് നമ്മൾ കാണുന്നത്.